നമ്മൾ ഈ യാത്ര തുടങ്ങിയത് പെരുമ്പാവൂരിൽ നിന്നാണെങ്കിലും വീഡിയോ റെക്കോർഡിംഗ് ആരംഭിച്ചത് നേരിമംഗലത്തിനടുത്ത് കിടക്കുന്ന തലക്കോട് എന്ന പ്രദേശത്ത് നിന്നാണ് ഇനി വരുന്നതാണ് തലക്കോട് ചെക്ക് പോസ്റ്റ് ഇടുക്കിയിൽ നിന്നും അനധികൃതമായി തടികൾ മുറിച്ചു കടത്തുന്നത് തടയുന്നതിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ചെക്ക് പോസ്റ്റാണ് തലക്കോട് ചെക്ക് പോസ്റ്റ് അങ്ങനെ വരുന്ന വലിയ വാഹനങ്ങൾ മാത്രമാണ് ഇവിടെ ചെക്ക് ചെയ്യാൻ എടുക്കുന്നത് ഇനി വരുന്നതാണ് നേരിമംഗലം പാലം അന്നത്തെ ഭരണാധികാരിയായിരുന്ന ശ്രീ ചിത്തിരതിരുന്നാൾ രാജവർമ്മ മഹാരാജാവ് പണി കഴിപ്പിച്ചതാണെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതാണ് ഈ പാലം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നിർമ്മാണം ആരംഭിച്ച പാലം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ ജനങ്ങൾക്ക് ഗതാഗത യോഗ്യമാക്കി തുറന്നുകൊടുത്തു നാല് പോയിൻറ്റ് ഒമ്പത് മീറ്റർ വീതിയിലും ഇരുന്നൂറ്റി പതിനാല് മീറ്റർ നീളത്തിലുമാണ് ഇതിൻ്റെ നിർമ്മിതി ഒരേ സമയം ഒരു കാറിനും ഒരു ബസ്സിനും കഷ്ടിച്ച് കടന്നു പോകാവുന്ന വലിപ്പമേ പാലത്തിനുള്ളൂ പാലത്തിൻ്റെ വിശേഷണങ്ങളിൽ എടുത്തു പറയേണ്ടുന്ന ഒന്ന് ഇതിൻ്റെ രൂപകൽപ്പനയാണ് ആർച്ച് രൂപത്തിലാണ് കൈവരികൾ പണി കഴിപ്പിച്ചിട്ടുള്ളത് ഇരുവശത്തും അഞ്ച് ആർച്ച് വീതം നിരത്തി വച്ചിരിക്കുന്ന മനോഹരമായ പാലത്തിന് ചുവപ്പും വെള്ളയും നിറം നൽകിയിരിക്കുന്നതോടുകൂടി പാലത്തിൻ്റെ എടുപ്പ് കൂടുന്നു പുതുമയുടെ എറണാകുളത്തു നിന്നും പച്ചപ്പിൻ്റെ ഇടുക്കിക്കുമിടയിൽ ശാന്തമായി ഒഴുകുന്ന പെരിയാറിനു കുറുകെ നേരിമംഗല പാലം തലയെടുപ്പോടുകൂടി തന്നെ ഉയർന്നു നിൽക്കുന്നു എറണാകുളത്തു നിന്നും ഇടുക്കിയിലേക്കുള്ള മാറ്റം പ്രകൃതിയിൽ വളരെ നന്നായി തന്നെ പ്രകടമായി കാണാം ഇരുവശത്തുമുള്ള കടകൾക്ക് പകരം ഇവിടെ കൂറ്റൻ മരങ്ങൾ പച്ചപ്പിൻ്റെ പടച്ചട്ട എടുത്തണിഞ്ഞു നിൽക്കുന്നു റോഡരികിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ ഇടുക്കിയിലേക്ക് വരുന്ന ടൂറിസ്റ്റുകൾക്കും മറ്റ് യാത്രക്കാർക്കും സ്വാഗതം ആശംസിക്കുന്നു അടുക്കി വെച്ചിരിക്കുന്ന മലനിരകളുടെ സൗന്ദര്യം വർണ്ണനകൾക്കതീതമാണ് ചൂടിൽ നിന്നും തണുപ്പിലേക്ക് പെട്ടെന്ന് കടന്നതുകൊണ്ടാവാം അന്തരീക്ഷ വായുവിന് കാഠിന്യം കൂടി വരുന്നതുപോലെ അനുഭവപ്പെടുന്നുണ്ട് വഴിയോരങ്ങളിൽ ടൂറിസ്റ്റുകൾക്കായുള്ള ഡോർമെറ്ററികളും മറ്റ് ഹോട്ടലുകളും കാണാവുന്നതാണ് തുടർച്ചയായുള്ള ഡ്രൈവിങ്ങിനിടയിൽ ഒന്ന് വിശ്രമിക്കുന്നതിന് വേണ്ടി വണ്ടി ഒതുങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണിത് കടന്നു പോകുന്ന വാഹനങ്ങളെയോ കാണാൻ വരുന്ന കാണികളെയോ ഒട്ടും തന്നെ ഗൗനിക്കാതെ ആ കുരങ്ങൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വഴി യാത്രക്കാരിൽ ആരോ ഒരാൾ നൽകിയതാവണം എങ്കിൽ തന്നെയും കിട്ടിയ ഭക്ഷണം വളരെ ആസ്വദിച്ചു തന്നെയാണ് കക്ഷി കഴിക്കുന്നത് സൂയിലൊക്കെ പോകുമ്പോൾ വന്യമൃഗങ്ങൾക്ക് ഭക്ഷണം നൽകരുത് എന്ന ബോർഡ് കാണാം ഇവിടെ അങ്ങനെയൊരു നിയന്ത്രണങ്ങളും തന്നെയില്ല യാത്രക്കാരിൽ ഭൂരിഭാഗവും വഴി കച്ചവടക്കാരിൽ നിന്നും ഫ്രൂട്ട്സും മറ്റ് പലഹാരങ്ങളും വാങ്ങി ഇവിടെ കാണുന്ന കുരങ്ങന്മാർക്ക് നൽകാറുമുണ്ട് തെല്ലു നേരം വിശ്രമത്തിനൊടുവിൽ ഞങ്ങൾ വീണ്ടും യാത്ര ആരംഭിക്കുകയായി ഇനി കാണുന്ന പ്രധാന കാഴ്ച ചിയപ്പാറയിലേതാണ് ഇടുക്കിയുടെ പ്രധാന ആകർഷണങ്ങളാണ് ചെങ്കുത്തായ മലനിരകളും അതിനു നിറകിലൂടെ പൊട്ടിയൊഴുകുന്ന ചെറിയ ആറുകളും അവ അവയിടകലർന്ന് രൂപപ്പെടുത്തുന്ന വെള്ളച്ചാട്ടങ്ങളും നമ്മുടെ ഈ യാത്രാനുഭവത്തിൽ എടുത്തു പറയേണ്ടുന്ന രണ്ട് വെള്ളച്ചാട്ടങ്ങളാണ് വഴി മധ്യ ഉള്ളത് ഇതിലാദ്യത്തേതാണ് ചിയപ്പാറ വാട്ടർഫാൾസ് റോഡിനിരുവശത്തും വഴിയോര ഉണ്ട് നല്ല മഴക്കാലമായതുകൊണ്ട് തന്നെ പ്രതീക്ഷിച്ചത്ര കാഴ്ചക്കാരൊന്നുമില്ല ചെങ്കുത്തായ മലയിടുക്കുകളിലൂടെ തട്ടുതട്ടായ പാറക്കെട്ടുകളിൽ തട്ടി തടവി പാഞ്ഞൊഴുകുകയാണ് നമ്മുടെ ചീയപ്പാറ വെള്ളച്ചാട്ടം ഈ വഴിയോരക്കാഴ്ചയിൽ ഒട്ടും തന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് ഇത് നേരത്തെ ചീയപ്പാറ വെള്ളച്ചാട്ടം കാണാനെത്തുന്നവർക്ക് ഇറങ്ങി കുളിക്കാവുന്ന സൗകര്യവും ഉണ്ടായിരുന്നു പക്ഷേ അപകടങ്ങൾ തുടർച്ചയായി ഉണ്ടാവുന്നതിനാൽ വെള്ളത്തിലിറങ്ങുന്നതിന് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയുണ്ടായി വേനൽക്കാലം അടുക്കുന്നതോടുകൂടി സാധാരണ എല്ലാ സ്ഥലങ്ങളിലും കാണപ്പെടുന്നത് പോലെ തന്നെ ഇവിടെയും വെള്ളം വറ്റി വരണ്ട് പാറയടുക്കുകൾ മാത്രമായി ചിയപ്പാറ മാറും പണ്ടൊക്കെ ഈ വഴി കടന്നു പോകുമ്പോൾ ടൂറിസ്റ്റുകളുടെ ഒരു വലിയ നിര തന്നെ കാണാമായിരുന്നു അവർ കലുങ്ങിനരികെ നിന്ന് ഫോട്ടോകൾ എടുക്കുകയും കച്ചവടക്കാരിൽ നിന്നും സാധനങ്ങൾ തിരഞ്ഞെടുത്തും തങ്ങളുടെ സമയം ഇവിടെ ചിലവഴിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ കോവിഡ് നയൻറ്റീൻ മഹാമാരി എല്ലാ സ്ഥലത്തെയും പോലെ തന്നെ ഇവിടെയും അതിന്റെ ആഘാതം ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു യാത്രക്കാരൊക്കെ കുറഞ്ഞ് ഏകാന്തമായാണ് ഒഴുകുന്നതെങ്കിൽ കൂടിയും ചിയപ്പാറയ്ക്ക് തൻ്റെ കുഴത്തൊഴുക്കിൽ ഒരു ഉത്സാഹക്കുറവും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല റോഡ് പണിയുന്നതിൻ്റെ ബാക്കിപത്രമായി രൂപപ്പെട്ട പടികെട്ടുകളിലൂടെ ചിയപ്പാറയിലെ വെള്ളം പിന്നെയും അതിമനോഹരിയായി പുതിയ തീരങ്ങളെ ലക്ഷ്യം വച്ചുകൊണ്ട് താഴേക്ക് ഒഴുകി അകലുന്നതാണ് ഈ കാണുന്നത് കനത്ത മഴ മൂലം നമ്മുടെ യാത്രയ്ക്ക് തടസ്സം നേരിട്ടിരിക്കുകയാണ് അധികം വൈകാതെ തന്നെ മഴ ശമിക്കുമെന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ വഴിയരികിൽ കണ്ട ഒരു ചായക്കടയിൽ ചായ കുടിക്കാൻ കയറിയിരിക്കുകയാണ് വാളറ വെള്ളച്ചാട്ടത്തിലേക്കാണ് ഇനി നമ്മൾ എത്തുന്നത് ചീയപ്പാറ വെള്ളച്ചാട്ടത്തിനേക്കാളും വീതി കൂടുതലാണ് വാളറയ്ക്കുള്ളത് റോഡിൽ നിന്നും അകലെ മാറിയാണെങ്കിലും വളരെ വ്യക്തമായി കാണാവുന്ന രീതിയിലാണ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് തട്ടുതട്ടായി ഒഴുകുന്നില്ലെങ്കിൽ കൂടിയും സ്വയം മനോഹാരിതയ്ക്ക് ഒട്ടും തന്നെ കോട്ടം വരാത്ത രീതിയിൽ കുത്തനെ നേരെ കുത്തിയൊലിച്ച് പാഞ്ഞൊഴുകുകയാണ് വാളറ വെള്ളച്ചാട്ടം റോഡിൽ നിന്നും അകലെ മാറിയാണെങ്കിലും താഴെ പാറക്കെട്ടിൽ ചെന്നടിക്കുന്ന വെള്ളത്തിൻ്റെ ബാഷ്പമാണങ്ങൾ റോഡരികിൽ നിൽക്കുന്ന കാണുകൾക്ക് നേരെയും മഞ്ഞു പാളികൾ പോലെ പറന്നിറങ്ങുന്നുണ്ട് മഴ കനക്കുന്നതോടുകൂടി വെള്ളത്തിൻ്റെ ഒഴുക്കും വേഗവും കൂടും പുത്തനെ അങ് ആകാശത്തു നിന്നും പൊട്ടിയൊഴുകുന്ന ചീയപ്പാറയെപ്പോലെയല്ല താൻ വരുന്ന വഴി കൂടി വ്യക്തമാക്കി തരുന്നുണ്ട് വാളറ വഴിയോരത്ത് കണ്ട മറ്റൊരു രസകരമായ കാഴ്ചയിലേക്കാണ് നിങ്ങളെ ഇനി നയിക്കുന്നത് ഇനി പോകുന്നത് മറ്റൊരു ചെറിയ വെള്ളച്ചാട്ടത്തിലേക്കാണ് അടിമാലിക്ക് സമീപം ചാറ്റുപാറയിലുള്ള ഒരു ചെറിയ വെള്ളച്ചാട്ടമാണ് ഇത് പണ്ട് വാഹനങ്ങൾ കഴുകുന്നതിനും മറ്റും ഉപയോഗിച്ചു പോന്ന ഒരു ചെറിയ പാറമടയായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് ഒരു പ്രകൃതി ദുരന്തത്തിൻ്റെ സഹായത്താൽ പ്രകൃതി സ്വമേധയായി രൂപപ്പെടുത്തിയെടുത്ത വെള്ളച്ചാട്ടമാണ് ചാറ്റുപാറ വെള്ളച്ചാട്ടം വളരെ ചെറുതാണെങ്കിലും പല ദിക്കുകളിൽ നിന്നും ഉറവയായി ഒലിച്ചിറങ്ങുന്ന അരുവികൾ ഒരുമിച്ച് സംഗമിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ മാറ്റുകൂടുന്നു പച്ചപുതച്ച മരച്ചില്ലകൾക്കും വള്ളിപ്പടർപ്പുകൾക്കുമിടയിലൂടെ അടക്കം പറഞ്ഞും പൊട്ടിച്ചിരിച്ചും അരുവികൾ പരസ്പരം ഇണചേർന്നൊഴുകുന്നു മഴക്കാലം എത്തുന്നതോടുകൂടി ഇടുക്കിയുടെ ഭ്രാന്ത പ്രദേശങ്ങളിൽ ഇതുപോലെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളും കുഞ്ഞൻ അരുവികളും ഭൂമിയുടെ ഉൾക്കാമ്പിൽ നിന്ന് ഊറിയിറങ്ങുന്ന ഉറവകളും ഒരു സാധാരണ കാഴ്ചയായി മാറും ഇപ്പോൾ നമ്മൾ കടന്നിരിക്കുന്നത് അടിമാലി ടൗണിലേക്കാണ് ഇടുക്കിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ ടൗണാണ് അടിമാലി ടൗൺ ലോക്ക്ഡൗൺ ആയതിൻ്റെ മാറ്റങ്ങളൊന്നും തന്നെ ഇവിടെ പ്രകടമല്ല ഇരുവശത്തും വാഹനങ്ങളുടെ ഒരു നിര തന്നെയുണ്ട് പൊതുവെ കടകളെല്ലാം തന്നെ തുറന്നിട്ടുമുണ്ട് നാലുവരി പാതയുടെ ഇരുവശത്തും വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് നന്നേ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് അടിമാലി ടൗണിലെ തിരക്കിൽ നിന്നൊക്കെ മാറി ശാന്തമായി അത അവിടെ ഒരരുവി ഒഴുകുന്നുണ്ട് ആ അരുവി തികച്ചും മൗനമായി പ്രകൃതിയെ തട്ടിത്തഴുകി ഒഴുകി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇടുക്കിയുടെ ഉള്ളറകളിലേക്ക് ഇറങ്ങും തോറും പച്ചപ്പിൻ്റെ മറ്റൊരു മായാലോകം നമുക്ക് മുന്നിലേക്ക് പ്രത്യക്ഷമാവുന്നുണ്ട് വളരെ ചെറിയ പട്ടണങ്ങളും അവയെ പൊതിഞ്ഞു നിൽക്കുന്ന പച്ചില പടർപ്പുകളും ഏതൊരാളുടെയും കണ്ണുകൾക്ക് കുളിർമ നൽകുന്നതാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത് പ്രകൃതി തൻ്റെ മാറി ഗിരിനിരകളെ പച്ചക്കമ്പിളി പുതപ്പ് കൊണ്ട് ഗാഢമായി ആശ്ലേഷിച്ചിരിക്കുന്നു പല സ്ഥലങ്ങളിലേക്കും റബ്ബർ തോട്ടങ്ങളിലും മറ്റും കള വളരുന്നത് തടയുന്നതിന് വേണ്ടി നടുന്ന വളപ്പയറാണ് ഇത് നീല നമ്രത്തിനു കീഴിൽ പച്ചപ്പിൻ്റെ വിസ്മയം തീർക്കാൻ അവയ്ക്കും കഴിയും കല്ലാറുകുട്ടി ഡാമിൻ്റെ മേൽപ്പാലം കടന്നു വേണം നമുക്ക് എത്താൻ കല്ലാറുകുട്ടി ഡാമിലേക്കാണ് ഇനി നമ്മൾ കടന്നു പോകുന്നത് ഡാമിലൂടെ കടന്നു പോകുന്നതിനുള്ള മേൽപ്പാലമാണ് ഇപ്പോൾ കാണുന്നത് നോക്കുമ്പോൾ ഇടതുവശത്തുകൂടി മറ്റൊരു പുഴ കടന്നു വരുന്നതും വലതുവശത്ത് ദൂരെ അറ്റത്ത് മാറി ഡാമിൻ്റെ കെട്ടും ചെറുതായി കാണാം ഇതാണ് വെള്ളത്തൂവൽ ചെങ്കുളം പവർഹൌസ് ദേവികുളം താലൂക്കിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് ഇത് പ്രവർത്തനം ആരംഭിച്ചത് നാൽപ്പത്തെട്ട് മെഗാവാൾട്ട് കപ്പാസിറ്റി ഉണ്ട് ഇതിന് മുതിരപ്പുഴ പെരിയാർ പുഴയിൽ നിന്നുള്ള ജലത്തിൽ നിന്നാണ് ഇതിലേക്കുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് അങ്ങനെ വെള്ളത്തുവലൊക്കെ കടന്നു ചെന്ന് പിന്നെയും മലകളും അടിവാരങ്ങളും കൺകുളിർക്കെ കണ്ടുകൊണ്ട് നമ്മൾ യാത്ര തുടരുകയാണ് പാറയിടുക്കുകൾ കൊണ്ട് നിറഞ്ഞ മലകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുഴുവനും പന്നിയാറ് പുതുതായി പണന്ത റോഡിലൂടെയാണ് ഇനിയുള്ള നമ്മുടെ യാത്ര ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മണ്ണിടിച്ചിലിൽ ഒഴുകിയിറങ്ങിയ സ്ഥലമാണ് ഈ കാണുന്നത് അതിനു മുൻപ് ഇവിടെ ഒരുപാട് കടകളും മറ്റുമുണ്ടായിരുന്നു പൊന്മുടി ഡാമിൻ്റെ ഇറക്കത്തിലുള്ള തൂക്കുപാലത്തിലൂടെയാണ് ഇനിയുള്ള യാത്ര കാലത്തേക്കാൾ മനോഹരിയായി യൗവനത്തിൻ്റെ ചിറകുകൾ വിരിച്ച് ഇനിയും അവൾ തൻ്റെ സൗന്ദര്യം പുറം ലോകത്തിന് കാട്ടിക്കൊടുക്കുന്നു പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ചതാണ് ഈ പാലം ചരക്കുനീക്കം ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അന്ന് അവരിതിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് ഗവൺമെൻറ്റിൻ്റെ ടൂറിസ്റ്റ് പാക്കേജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സ്ഥലമാണിത് വലിയ വാഹനങ്ങൾ പാലത്തിലൂടെ കടന്നു പോകാതിരിക്കുന്നതിനായി മുന്നറിയിപ്പ് ബോർഡുകളും തൂക്കുപാലത്തിൻ്റെ കൈവരിക്കു മുകളിൽ രണ്ടിനും കുറുകെ ഒരു കമ്പി കെട്ടിയിരിക്കുന്നതും കാണാം രണ്ട് മലകൾക്ക് നടുവിലൂടെ ഒഴുകുന്ന അരുവിയും അതിന് മുകളിലൂടെയുള്ള തൂക്കുപാലവും കണ്ടു നിൽക്കുന്നോറും കാഴ്ചയ്ക്ക് മാധുര്യം കൂട്ടിത്തരുന്നു അന്ന് മരപ്പലകിയിൽ നിർമ്മിച്ച നടപ്പാത കാലപ്പഴക്കം കൊണ്ട് ദ്രവിച്ച് സഞ്ചാരയോഗ്യമല്ലാതെയായി മാറി പിന്നീട് പുതുക്കി പണിയേണ്ടി വന്നപ്പോൾ കൂടുതൽ ഉറപ്പിനു വേണ്ടി മരത്തിന് പകരം തകിട് പിടിപ്പിക്കുകയുണ്ടായി ചെറിയ വാഹനങ്ങൾക്ക് മാത്രമാണ് ഇതിലൂടെ യാത്ര അനുവദിച്ചിട്ടുള്ളൂ ഡാമിലൂടെ വെള്ളം തുറന്നു വിടുമ്പോൾ ശക്തിയോടെ ഒഴുകി നീങ്ങുന്ന വെള്ളം വന്നിടിച്ച് രൂപപ്പെടുത്തിയെടുത്ത ഗർത്തങ്ങളാണ് പുഴയിലെ പാറയുടുക്കുകളിലൊക്കെയും കാണാവുന്നത് ഈ പാലത്തിലൂടെ നോക്കിയാൽ മുകളിലെ ഡാമിൻ്റെ കെട്ടിൻ്റെ കുറച്ച് ഭാഗം മാത്രം കാണാവുന്നതാണ് പാലത്തിൻ്റെ വലത്തേ ഭാഗത്തേക്ക് നോക്കിയാൽ പൊന്മുടി ഡാമിലെ വെള്ളം ധൃതയിൽ ഒഴുകിപ്പോകുന്ന വഴിയും അത് രൂപപ്പെടുത്തിയെടുത്ത പാറകളുടെ ഭാവാത്മകമായ രൂപഭംഗിയും കാണാം പാലത്തിന് കൂടുതൽ ഉറപ്പിനു വേണ്ടി കൈവരികൾ തൂക്കിയിട്ടിരിക്കുന്ന ഇരുമ്പ് വടം കൂറ്റൻ കോൺക്രീറ്റ് കെട്ടിലേക്ക് ഉറപ്പിച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് അല്പം കൂടി മുകളിലേക്ക് കയറി ചെന്നാൽ പൊന്മുടി ഡാമിൻ്റെ കെട്ട് പൂർണ്ണമായും കാണാൻ പറ്റുന്ന രീതിയിലാകും പണ്ട് വാഹനങ്ങൾ പോകുന്നതിനു വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു വഴിയായിരുന്നു ഈ ഡാമിൻ്റെ കെട്ട് എന്നാൽ മലയുടെ താഴ്വാരത്തിനുള്ള റോഡിലേക്ക് വരുംതോറും വീതി കുറവായതുകൊണ്ട് പിന്നീട് മറ്റൊരു റോഡ് പുതുക്കി പുതുക്കിപ്പണികയും ഇതിലൂടെയുള്ള ബസ് റൂട്ട് ക്രമേണ നിർത്തലാകുകയും അതുപോലെ വാഹനങ്ങൾ ഇതിലൂടെ പോകുന്നത് പതിയെ പതിയെ കുറഞ്ഞു വരികയും ചെയ്യും പൊൺമുടി ഡാമിൻ്റെ സൗന്ദര്യം പൂർണ്ണമായി ചിത്രീകരിച്ച ഒരു സിനിമയായിരുന്നു കുഞ്ചാക്കവ് ബോബൻ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച ഓർഡിനറി എന്ന സിനിമ വഴി ഞങ്ങളുടെ കൂടെ കൂടിയ ഒരു ചങ്ങാതിയാണിത് വർണ്ണനകൾക്ക് അതീതമായ സൗന്ദര്യമുള്ളതുകൊണ്ട് തന്നെയാണ് ഇതിനെ നിങ്ങൾക്കെല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്താം എന്ന് വിചാരിച്ചത് പെരുമ്പാവൂരിൽ നിന്നും പുറപ്പെട്ട് അനേക മനോഹരങ്ങളായ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ രാജകുമാരിയുടെ മണ്ണിലേക്ക് പിന്നെയും യാത്ര തുടരുകയാണ്